എടാ, 9-ാം ക്ലാസ് വരെ CBSE പഠിച്ചിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മുടെ വീട്ടുകാർ ദാണ്ട് ഈ കേരള സിലബസ് സ്കൂളിൽ നമ്മളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. അതിന് നമ്മൾ നല്ലപോലെ പഠിച്ചവരെ കാണിച്ചു കൊടുക്കണം. എടാ മോനെ, ഓടാ പൂച്ചി മോനെ, നല്ല വൈബ് ഉള്ളവർ. അപ്പൊ കാണാം. നല്ല ചിരി എടാ, വല്ല സെക്യൂരിറ്റിയോ ആ എന്തേലും ആട്ടെ, ബാ നമുക്ക് പോവാ. എന്തായാലും സ്കൂളൊക്കെ പൊളിച്ചേട്ടോ. ഇതാ പുതിയ അഡ്മിഷൻ ആയിരിക്കും. ഞാൻ ഇവിടുത്തെ എച്ചമ്മ പേരമ്പാൻ. ഒരു മണി മൊത്തം പതിഞ്ചു. ഈ സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എച്ചമ്മെന്നുള്ള രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞിരിക്കണം. എന്തുവാ ചോദ്യം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാസ്? സാറെ അത് പിന്നെ അമ്പാലെ വിളിച്ചായിരുന്നു, അമ്പാലെ വിളിച്ചോന്ന്? ഇല്ലണ്ണാ വിളിച്ചില്ലണ്ണാ, പിള്ളേരോട് ഒരു ചോദ്യം ചോദിച്ചാ. അമ്പാലെ പിന്നെ മാസ് എന്ന് പറഞ്ഞു, മാസം അണാ അത് ചോദ്യം ചോദിച്ചാ. അങ്ങോട്ട് അമ്പാലെ ശ്രദ്ധിക്കണം, പിള്ളേർക്ക് നിറയെ വഴിയില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഞാനൊരു സിനിമ പേര് ആക്ട് ചെയ്ത് കാണിക്കാം, അതിലാ പടം എന്ന് പറയണം. പല പിള്ളേർക്ക് ബുദ്ധി കുറവാണല്ലോ, ഒന്നുകൂടെ കാണിക്കാം. ആ പറ ബുദ്ധിയുള്ളമാരാ. സാറിന്റെ ചേട്ടനായിരിക്കില്ല അത്? അത് രംഗണ്ണ അല്ല, അതാരാ? ആരാന്നോ സ്കൂളിന്റെ ഓണറോ? മക്കളെ വാ ക്ലാസ്സിന് കയറ്, സാറാ കൊണ്ടുപോക്കട്ടെ. അത് തേച്ച് വൃത്തിയാക്ക്. സൈഡ് സൈഡ് സൈഡ്. ഹലോ രംഗമോനാണോ? അന്ന് രംഗമോ ഹാപ്പി ആണോ? ഹാപ്പിയാ. എടാ നമുക്ക് ഈ സ്കൂളിൽ അടിച്ചു പൊളിക്കണമെങ്കിൽ മാനേജറുമായിട്ട് കമ്പനി ആവണം. അങ്ങനെ കമ്പനി ആവാൻ അപ്പൊ നീയാ കുളവാക്കിയത്? എടാ അത് പിന്നെ മോനെ ബോറടിച്ചോ, പറയാ ചായ കുടിച്ചാലോ. ബാ. അല്ല സാറ്, സാറൊന്നും പറയത്തില്ല. ബാ ആ ചെല്ലു മക്കളെ, ചെന്നോട്ടെ. അണ്ണം പണ്ട് 10-ാം ക്ലാസ് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് 10-ാം ക്ലാസ് എക്സാം പഠിച്ച് 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 എഴുതി 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 തോറ്റു തൊപ്പി ഇട്ട് 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 എന്നിട്ട് ഈ സ്കൂളിങ് വാങ്ങിച്ച് എന്നിട്ട് ഇതിന്റെ ഓണറായി. അയ്യോ ഭയാനകം. ശരിയണ്ണ, അണ്ണനെ തോപ്പിച്ച സാറിന് കുത്തി 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 ആ ചോരയാണ് ഇവിടെ ഉള്ളത്. അണ്ണൻ വെള്ളപ്പയിന്റെ അടിച്ച് ഓക്കെ ആക്കി. സാറേ ഞങ്ങൾ എന്താ ക്ലാസ്സിൽ കയറിക്കോട്ടെ? നിങ്ങൾ എന്തിന് പോണം? നിങ്ങൾ അണ്ണന്റെ ഫ്രണ്ട്സ്. നോട്ട് എഴുതാനുണ്ട്. നോട്ട് അണ്ണൻ എഴുതും. അണ്ണൻ എഴുതും. ബലേ അണ്ണൻ എഴുതും. അണ്ണൻ എഴുതും. അണ്ണൻ എഴുതും. അണ്ണൻ എഴുതും. അമ്പാലെ ഞാൻ പറയും. ആ അണ്ണൻ എഴുതും. അമ്പാല എഴുതും. അമ്പാല്. അമ്പാല ശ്രദ്ധിക്കണം. ക്ലാസ് തുടങ്ങിയിട്ട് 6-7 മാസമായി, ഇതുവരെ നേരെ വണ്ണം ഒരു ക്ലാസ്സിന് പോലും കേറിയിട്ടില്ല. ഒന്നുമില്ല.
വാടകർക്ക് ക്ലാസ്സിക്ക് കയറാം. എടാ ഇന്ന് പത്താം ക്ലാസ്സിന്റെ എക്സാം തുടങ്ങോ, ഇതുവരെ ഒരു ക്ലാസ്സിന് പോലും കയറിയിട്ടില്ല. എന്തോ പോയി എഴുതും, എങ്ങനെ പാസ്സാവും? എടാ രംഗണ്ണൻ എന്തെങ്കിലും വഴി കാണുമായിരിക്കോടാ. എന്നിട്ട് രംഗണ്ണൻ എന്തിയേ? ഞാൻ പറഞ്ഞ കയറോട് ഇങ്ങനെ കറങ്ങി നടക്കട്ടെ, പഴയ കയറ പഠിക്കാൻ പഠിക്കാൻ പഠിക്കാം. എക്സാമിന് കയറുവാ. നിങ്ങളുടെ എക്സാം റൂം ഇതല്ലയോ, എന്റേത് അപ്പുറത്താ. നിങ്ങൾ കയറിക്കും, ഞാനും പോവാ. നമ്മുടെ ഫ്രണ്ട് ആരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്? ആ ആർക്കറിയോ? എടാ രംഗണ്ണൻ എന്തേടാ? ആ എനിക്കറിയാവോ. എടാ മോനെ, എടാ അണ്ണൻ വന്ന് നമ്മൾ ഇനി രക്ഷപ്പെട്ടു. എല്ലാം സെറ്റല്ലേ? അപ്പല്ലേ? ഏഹ് അണ്ണനും എക്സാം എഴുതുന്നുണ്ടോ? കൊറേ നാൾക്ക് ശേഷം എക്സാം എഴുതണ ആഗ്രഹം ഇപ്പഴാ വന്നെ. എഴുതിയേക്കത് വിചാരിച്ചു. പേപ്പർ കൊടു. ഓണറിന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ, ഓണർ അല്ലാത്തവൻ ഒന്ന്. പിന്നെ കര ഫുള്ള് ഉത്തരവുണ്ട്. സാറും നമ്മുടെ ആളാ. പോരെ, നമ്മള് രക്ഷപ്പെട്ടാ. അത് ഞാനങ്ങ് എഴുതാം, എന്നിട്ട് അമ്മമാർക്ക് കാണിച്ചു. എന്റെ അമ്പാനും കുമ്പാനും ഒക്കെ വെളിയില്, ആ ചെറുക്ക ഒറ്റ എഴുതും പറഞ്ഞു മാത്രം നിന്നെ പൊക്കാൻ പറ്റിയത്. എടാ മോനെ, ചതിച്ചല്ലേ? ഇതുവരെയായിട്ട് കൂട്ടുകാരൊന്നും ഇല്ലാത്ത എനിക്ക് നീയൊക്കെ വന്നപ്പോ അണ്ണാ അണ്ണൻ കറി ഞാനും കറി. ഈ രംഗം കരഞ്ഞ് ഇതുവരെയായിട്ടും ആരും കണ്ടില്ല. നീയൊക്കെ അത് കാണിച്ച്. നീയൊക്കെ പഠിച്ച് നന്നാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ, ഇനി നീയൊക്കെ പഠിക്കുന്നതിനും കാണണം. അമ്പാലേ, ഇനി ഇങ്ങനെ ഒരു സ്കൂളും ഇല്ല, ഒന്നുമില്ല.